السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله كفى، والسلام على عباده الذين اصطفى، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള മുഅ്മിനുകളെ, കരുണക്കടലായ രാജസയ്യിദായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിനുള്ള സൗഭാഗ്യത്തിൻ്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ജീവിതത്തിലെ വലിയ ഇഷ്ടങ്ങളാക്കി മാറ്റാൻ, വെറുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ അകന്നു നിന്നുകൊണ്ട് വെറുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ളവരെ, മിസ്വാക്ക് ചെയ്യലും സുഗന്ധം പുരട്ടലും ഉൾപ്പെടെ ഒരുപാട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമാണെന്നും, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ നമ്മൾ ചെറുതായി വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് റവാത്തിബ് നിസ്കാരങ്ങളെന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുടെ ഇഷ്ടം മാത്രമല്ല, അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വലിയ ഇഷ്ടവും ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനും കഴിയുന്നത്? അത് സുന്നത്തായ കാര്യങ്ങളെ കൊണ്ടാണ്. ഹദീസിലുണ്ടല്ലോ, ഫറളായ കാര്യങ്ങൾ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. പക്ഷെ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് വളരെയേറെ അടുക്കാൻ കഴിയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, റസൂലുള്ളാഹിയുടെ ഇഷ്ടം കിട്ടുന്നതിന് കാരണമാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്നതിനും കാരണമാണ്. നാം ഒരാളെ ജോലിക്ക് നിർത്തുന്നു എന്ന് കരുതുക. നമ്മുടെ വീട്ടിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്നതിന് നാം അവർക്കൊരു കൂലി നിശ്ചയിക്കുന്നു. പക്ഷേ അതിനപ്പുറവും നമ്മൾ പറയാത്ത, നമ്മുടെ ശമ്പളത്തിന് വേണ്ടിയല്ലാതെ നമ്മൾ പറയാത്ത, നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന പരിധിക്കപ്പുറം ഒരുപാട് ജോലി ഓവർ ടൈം ചെയ്യുന്ന ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളോട് വല്ലാത്ത മതിപ്പും സ്നേഹവുമാണ്. 5 മണി കഴിഞ്ഞാൽ വീണ്ടും 5:30 വരെ അല്ലെങ്കിൽ 6 മണി വരെ ബാക്കിയുള്ള ജോലികൾ കൂടി പൂർത്തീകരിച്ച് സന്തോഷത്തോടെ അയാൾ പിരിയുമ്പോൾ നാം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ അയാൾക്ക് കൊടുക്കാൻ നമ്മുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം നമുക്ക് കൂടിയതുകൊണ്ടാണ്. ഭാവിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ സാമ്പത്തികമായി സഹായിക്കാൻ നാം തയ്യാറാവും. കാരണം അദ്ദേഹത്തിനോടൊരു ജോലിക്കാരൻ എന്നതിനപ്പുറം അദ്ദേഹം നാം പറയാത്ത ഒരുപാട് കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോടൊരു വലിയ സ്നേഹബന്ധം നമുക്കുണ്ടാവുകയാണ്. ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിനെ ചേർത്ത് വായിക്കണം. ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതിനെ, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ ചെയ്യേണ്ടുന്ന സുന്നത്ത് നമസ്കാരങ്ങളെ, സുന്നത്തായ അമലുകളെ, സുന്നത്തായ കർമ്മങ്ങളെ ചേർത്ത് വായിച്ചാൽ ആ ഒരു വലിയ ഇഷ്ടത്തിനുള്ള വിശാലമായ തീരം നമ്മുടെ മുന്നിൽ അണിഞ്ഞ് ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദുഹാ നിസ്കാരം. നിത്യജീവിതത്തിൽ ഒരു കറക്റ്റ് ടൈം, ഇപ്പോൾ നിങ്ങളോട് കറക്റ്റ് പറഞ്ഞാൽ സൂര്യൻ മധ്യത്ത് നിന്ന് നീങ്ങിയത് മുതൽ ദുഹർ വരെ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടാവും. ഒരു 8:30-9 മണി ആയി കഴിഞ്ഞാൽ ദുഹർ നിസ്കാരത്തിന് കുറച്ച് സമയം മുമ്പ് വരെ, ദുഹറിൻ്റെ സമയം മുമ്പ് വരെ നിസ്കരിക്കാവുന്ന ദുഹാ നിസ്കാരം എത്രയോ വലിയ പ്രതിഫലം അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. സഹാബത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കടം വന്നു മരിക്കില്ല. അവർക്ക് ബാബുൽ ദുഹാ എന്ന സ്വർഗത്തിലൊരു വാതിലുണ്ട്. അതിലൂടെ അവർ കടന്നുപോകും. അവർക്ക് ഒരുപാട് ഞഴമത്തുകളും വറക്കത്തുകളും അത് കാരണമായിട്ട് അള്ളാഹു ചുരിഞ്ഞു കൊടുക്കും. അങ്ങനെ പോകുന്നു അതിൻ്റെ പ്രതിഫലത്തിൻ്റെ നീണ്ട നിര. വസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ദുഹർ നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള
റവാത്ത് നമസ്കാരം കൃത്യമായും മുടക്കാതെ കൃത്യമായും കണിശമായും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നരകം അയാളെ ഓർത്തുകൊണ്ട്, അതായത് അയാൾ എന്നിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് നരകം അള്ളാഹുവിനോട് പറയുമെന്നാണ്. ഒരിക്കലും ആ മനുഷ്യനെ എൻ്റെ ഉള്ളിലേക്ക് എറിയരുത്, എൻ്റെ ഒരു തീക്കനൽ പോലും ആ മനുഷ്യൻ്റെ ശരീരത്തെ സ്പർശിക്കരുത് എന്നാണ്. ഓരോ നമസ്കാരത്തിൻ്റെയും, ഞാനിപ്പോൾ ളുഹറിൻ്റെ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരം. ഏറെ ഇഷ്ടമായിരുന്നു മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, സഹാബത്തിന് അള്ളാഹുവിനും ഏറെ ഇഷ്ടമാണ്. ആ സമയത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സുബഹി വാങ്ങിന് ശേഷം രണ്ടരക്കാലത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വലിയ ഇജാബത്തും വലിയ ഖബൂലിയത്തും അള്ളാഹു കൊടുക്കുന്നത് ചെറിയ കാര്യമല്ല. ആ സുന്നത്ത് നിസ്കാരത്തിൽ തന്നെ ഓതാൻ പ്രത്യേകിച്ച് സൂറത്തുകൾ ഞാൻ നമ്മുടെ അൽ മുസ്തഖീമിലും നൂറിനല നൂറിലും മറ്റും അൽ ജവാബിലും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല. വേദന മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, ഈ പകർച്ചവ്യാധികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ നാം ചെയ്യേണ്ടുന്ന ഓതേണ്ടുന്ന സൂറത്തുകളെ കുറിച്ച്, ഒന്നാമത്തെ റക്അത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നിസ്റഹ് എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന സൂറത്തും, അതുപോലെ തന്നെ അതിന് സുന്നത്തായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സൂറത്തുകളാണ് ഒന്നാമത്തെ റക്അത്തുൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തുൽ സൂറത്തുൽ ഇഖ്ലാസും. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ നാം പറഞ്ഞ രണ്ട് സൂറത്തുകൾ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ അത് രണ്ടും പാരായണം ചെയ്യുക, രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത് പാരായണം ചെയ്യാൻ പറഞ്ഞ ആ രണ്ടെണ്ണവും ചേർത്തുകൊണ്ട് അവിടെ പാരായണം ചെയ്യുക. ഈ രണ്ടിൻ്റെയും പരിപൂർണമായ പ്രതിഫലം നമുക്കവിടെ ലഭിക്കുമ്പോൾ വലിയ നേട്ടമാണ് നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്നത്. സുന്നത്തുകളെ സ്നേഹിച്ച് പ്രവാചക ചര്യകൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നവർ അവർ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹു നമ്മിലേക്ക് അടുത്താലോ, സുന്നത്തായ ചര്യകളെ കൊണ്ട് അള്ളാഹു നമ്മിലേക്ക് അടുത്താലോ, നാം അള്ളാഹുവിലേക്ക് അള്ളാഹു പറഞ്ഞത് എന്നിലേക്ക് നിങ്ങൾ നടന്നു വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടി വരുമെന്നാണ്. അത്രയ്ക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ് അടിമകൾ ചെയ്യുന്ന ഇബാദത്ത്, അടിമകൾ കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി അള്ളാഹുവിലേക്ക് പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ഖുർആനോതി നിങ്ങളുടെ രഹസ്യങ്ങൾ, പരസ്യങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ അള്ളാഹുവിലേക്ക് പറയുമ്പോൾ കേവലം ഒരു നിർബന്ധ ബാധ്യതകളാകുന്ന ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമാകാതെ, അതിനുശേഷമുള്ള ദുആക്ക് അള്ളാഹുവിന് വലിയ ഇഷ്ടവും ഇജാബത്തും ഒക്കെയാണ്, പക്ഷെ കൂടുതൽ കൂടുതൽ പണിയെടുത്ത് കൂടുതൽ മധുരമുള്ള ഇബാദത്തുകൾ ചെയ്ത് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തിട്ട് കരുണക്കടലായ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യത്തിനല്ലേ ഇജാബത്തിൻ്റെ മധുരം നമുക്ക് മതിവരുവോളം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, പ്രവാചകരുടെ ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ, ആ ചര്യകളെ അവിടെ നിന്ന് കാണിച്ചു തന്ന ചര്യകളെ പരമാവധി തൻ്റെ ജീവിതത്തിൽ തന്നെ കൊണ്ട് കഴിയുന്ന വിധം ചേർത്ത് വെക്കലാണ്. അതിന് കിട്ടുന്ന കൂലി അപാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുകൊണ്ട് നമ്മോട് ഇഷ്ടമുണ്ടാകും, അള്ളാഹുവിന് നമ്മോട് അതിലേറെ ഇഷ്ടമുണ്ടാവും. ആ രണ്ടിഷ്ടവും പൊരുത്തവും ഹൃദയത്തിലേറുമ്പോൾ സമാധാനത്തിനും സന്തോഷത്തിനുമുള്ള ഒരു മനോഹരമായ മരണവും അള്ളാഹു നമുക്ക് തരും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന, പ്രവാചകരുടെ ഇഷ്ടക്കേട് കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നാം അതും ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ വിപരീതം പ്രവർത്തിക്കുമ്പോൾ ആ ഇഷ്ടക്കേട് കിട്ടുമെന്ന് ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പൊരുത്തവും പടച്ചോ നമുക്ക് തരട്ടെ. ഇന്ന് റഹ്മാനി അഹിഫുൽ ഖുർആൻ കോളേജിൻ്റെ സ്വലാത്ത് ദിനമാണ്. ഇൻഷാല്ലാ അസറിന് ശേഷം അവിടെ ഇവനിതിൻ്റെ പ്രഭാഷണവും ദുആയും ഉണ്ടാവും. നിങ്ങളെല്ലാവരും ലൈവിലൂടെ അത് വീക്ഷിക്കണം. നിങ്ങളുടെ ദുആയിൽ ആ സ്ഥാപനത്തെ ചേർക്കണം. സഹായത്തിൽ സ്നേഹസാഗരത്തെയും റഹ്മാനെയും മറക്കരുത്. അള്ളാഹുവെ പടച്ചവനെ, ഇതുവരെ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണേ റബ്ബേ. അതോടൊപ്പം അതിനെ നാളിതുവരെ ചെറിയ കാര്യം കൊണ്ടാണോ സഹായിച്ചത്, ആ സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹുവെ ചെറുത് വലുത് എന്ന് കണക്കില്ലാതെ നിൻ്റെ നിഅമത്തിൻ്റെ കവാടങ്ങളെ മതിവരുവോളം നീ അവർക്ക് മുകളിൽ തുറന്നു കൊടുക്കണേ റബ്ബേ. ആമീൻ. സല്ലി അലാ നബി മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.